ഇവനാ, ഇവനാ എല്ലാത്തിനും കാരണം. രാഖി മോളെ കൊന്ന ഇവനാ. പോടി. ഇപ്പോ വിവാഹം കഴിഞ്ഞു കാണുമല്ലേ അമ്മേ. ആ വിഷയം വിടും മോനെ. അവളുടെ തലയ്ക്ക് എന്തോ സാരമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആ സമയത്ത് തിരുത്തം നോക്കിയാലും അത് നടക്കില്ല. മകളെന്ന പരിഗണന വെച്ച് എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ അവളോട് ക്ഷമിക്കില്ലേ എന്നൊരു സംശയം മോനുണ്ടാകാം. അത് ഈ ജന്മം പ്രതീക്ഷിക്കണ്ട. മോനെ തള്ളിക്കളഞ്ഞ മോളെ ഞങ്ങൾക്കിനി വേണ്ട. മരുമകനും കൊച്ചുമോളും മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, മുമ്പ് അവരുടെ വിവാഹം കഴിഞ്ഞപ്പോ എല്ലാ അർത്ഥത്തിലും അവരൊന്നിച്ചൊരു ജീവിതമായിരുന്നു. ശരിക്കു പറഞ്ഞ പിന്നീടുള്ള എന്റെ തിരിച്ചുവരവ് അവൾക്കൊരു ശ്വാസമുട്ടലായിരുന്നു. അത് പലപ്പോഴും ബെഡ്റൂമിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആണക്കേട് കാരണം പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് രാഖിയുടെ കൊലയാളി ജോസ് ആണെന്ന് കോടതി പോലും പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കാത്തത്. മോൻ പറഞ്ഞത് 100% ശരിയാ. ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിവുള്ളവര് നല്ലവരാണെങ്കിൽ കുഴപ്പമില്ല, മോശമായാല പ്രശ്നം. ഇവിടെ എല്ലാ അർത്ഥത്തിലും മോശമായി പോയി. സങ്കല്പിക്കാൻ പറ്റാത്തത്രയും പ്രശ്നക്കാരനായി പോയി. മനുഷ്യനല്ലാത്ത ഒരുത്തൻ അവന്റെ ഉപദേശം സ്വീകരിക്കുന്ന വേറൊരുത്തി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ. എന്റെ സമയദോഷം. നാളെ അവൻ ജയിലിലേക്ക് പോവായിരിക്കും. എങ്കിലും ഇന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം രോഹിണി അവന്റെ ഭാര്യയായില്ലേ. അവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവായ ഞാൻ മരിച്ചില്ലേ. കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ ശരത്തിന്? കൊടുക്കണം. ഈ കോടതിയും കേസും വഴക്കുമൊക്കെ ഒന്ന് കഴിയട്ടെ. അമ്മയുടെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് അമ്മയുടെ അരികിലോട്ട് പോവാൻ പോലും പറ്റില്ല. അമ്മയ്ക്കിനി ഒരു കുഞ്ഞുവാവ് ജനിക്കും. അതിനെ അവർ ലാളിക്കും. അതോടെ മോളെയും മറക്കും. അമ്മ പോട്ടെ അല്ലേ അച്ഛാ? ചിലപ്പോ അമ്മ എങ്ങനെ പോവില്ല, കള്ളക്കഥകളും പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും വിശ്വസിക്കരുത്. മോളെ എന്റെ അടുക്കെന്ന് തട്ടിയെടുക്കാനുള്ള അളവായിരിക്കും അത്. ഞാൻ പോവില്ല. ഞാൻ അച്ഛനെ വിട്ട് എങ്ങോട്ടും പോവില്ല. അങ്ങനെ വേണം. അച്ഛനിനി മോള് മാത്രമേ ഉള്ളൂ.
ചടങ്ങൊക്കെ മുറ പോലെ നടക്കട്ടെ. പാല് കെട്ടിയവന് കൊണ്ടുപോയി കൊടുക്ക. മുമ്പ് ഞാൻ പോലും അറിയാതെയാ ഒരു കെട്ട് നടന്നത്. അന്ന് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങൊന്നും നടന്നിട്ടുണ്ടാവില്ല. എന്നാ ഇപ്പൊ നാടകമല്ലല്ലോ, ജീവിതമല്ലേ, അവിടെ ഇതൊക്കെ വേണമല്ലോ. എനിക്ക് ഒന്നിലും എതിർപ്പില്ല അമ്മച്ചേ, ഇനിയെല്ലാം സാധാരണ എന്ന പോലെ നടക്കും. ലച്ചുമോളെ കുറിച്ച് ഓർക്കുമ്പോ സങ്കടമുണ്ട് എനിക്ക്. എങ്കിലും മോളുടെ ദേഷ്യം ഏറെ നാൾ നിലനിൽക്കില്ല, അത് പെട്ടെന്ന് കെട്ടടങ്ങും. മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ പിന്നെ ഒരു തടസ്സവും. ലച്ചുമോളെ കൂടാതെ ഒരു കുഞ്ഞ് എന്റെ സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് മകന്റെ ഒരു കുഞ്ഞിനെ അമ്മച്ചി ആഗ്രഹിക്കും. ലച്ചുമോൾക്ക് താഴെ ഒരാള്, അതിനുവേണ്ടി പോലും ഞാനിപ്പോ മനസ്സിനെ പാകപ്പെടുത്തും. ഒന്നിനു വേണ്ടി മോളെ സമ്മർദ്ദം ചെലുത്തത്തില്ല ഞങ്ങളാരും. ലച്ചുമോള് മാത്രമാണെങ്കിൽ ആ മോളെ സ്വന്തമായിട്ട് കരുതും, ഞാനും എന്റെ ജോസൂട്ടനും ഒക്കെ. സ്നേഹമാണല്ലോ മോളെ എല്ലാത്തിനും അടിസ്ഥാനം. സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരായാലും സ്വന്തമായി തോന്നും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മോള് ത്യാഗമൊന്നും ചെയ്യരുത്. എങ്കിലും കടമ ചെയ്യണമല്ലോ അമ്മച്ചി, ഒരു ഭാര്യയുടെ, മരുമോളുടെ കടമ. എന്റെ വീട്ടുകാർ പോലും എന്നെ കൈവിട്ടപ്പോ എനിക്ക് താങ്ങായത് അമ്മച്ചിയും ജോസാറുവാ. സാറ് ജയിലിൽ കിടന്നതും സാറിന്റെ ജോലി പോയതും അപവാദങ്ങൾ കേട്ടതും ഒക്കെ എനിക്ക് വേണ്ടിയാ. അതിന്റെ നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. ഈ അമ്മച്ചിയുടെ ഓരോരോ കാര്യങ്ങള്, ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഏതായാലും ചടങ്ങ് തെറ്റിക്കുന്നില്ല, തായിരിക്കും. എനിക്കറിയാം, ഒരു വാശിയുടെ പുറത്ത് ഈ വിവാഹം നടന്നെങ്കിലും എല്ലാ അർത്ഥത്തിലും ഒരു ഭാര്യ അവൻ തന്റെ മനസ്സ് തന്നെ അനുവദിക്കുന്നില്ലെന്ന്. ലച്ചുമോൾ അലട്ടുന്നുണ്ടല്ലേ. എത്രയോ നാളെ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുമിച്ച് താമസിച്ചിട്ട് എനിക്കറിയാം തന്റെ ഓരോ തുടുപ്പും. സ്വന്തം മോൾ അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുമ്പോ ഒരിക്കലും അമ്മയുടെ മനസ്സ് ശാന്തമായിരിക്കില്ല. പിന്നെ ഇന്നത്തെ ദിവസമല്ലേ, ഞാനാണെങ്കിലോ നാളെ ജയിൽ ശിക്ഷ കാത്തു കിടക്കുന്ന ഒരാള്. ആ നിലയ്ക്ക് വേണമെങ്കിൽ രോഹിണി ഇന്നത്തെ ദിവസം എന്തു അനുസരിക്കും? എന്നാ ഇപ്പൊ എന്റെ ഭാര്യയിലെത്താൻ തന്റെ വിഷമങ്ങൾ ഞാൻ അറിഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ലച്ചുമോളും നമുക്കിടയിൽ വരുന്നവരെ ശരിയായൊരു ദാമ്പത്യം വേണ്ട. ഇത് താൻ എന്നോട് പറയാനിരുന്നല്ലേ. എനിക്കറിയാം തന്റെ മനസ്സെന്താണെന്ന്. അതുകൊണ്ട് ലച്ചുമോള് വരട്ടെ, മോളെ തിരുത്തി മോളുടെ മുത്തശ്ശി തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അതുവരെ നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ പോകാം. പിന്നെ കോടതി വിധിയിൽ ആശങ്കയുണ്ട്, വീണ്ടും ജയിലാണെങ്കിൽ
കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ശേഷം നമുക്ക് ശരിക്കുള്ള കുടുംബജീവിതം നയിച്ചാൽ മതി. ദിവസങ്ങൾ കഴിയുന്തോറും സാറിനോട് സ്നേഹം മാത്രമല്ല ആരാധനയും കൂടുക. സാറ് പറഞ്ഞ പോലെ ലച്ചുമോൾ എന്റെ അരികിലെത്തിയാൽ എനിക്ക് പഴയതുപോലെ അകലം പാലിക്കാൻ പറ്റില്ല. വാശി മാത്രമല്ല, മനസ്സിൽ സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാ ഞാൻ വിവാഹത്തിന് തയ്യാറായത്. ഇനി ആ സ്നേഹം പെട്ടെന്ന് വിട്ടുപോവില്ല. ലച്ചുമോള് വരുന്നതുവരെ സാർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ദാമ്പത്യം തരാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ താലി എന്നും എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞാൻ മരണം വരെ. ഇതൊക്കെ ഒരു നിയോഗമാണ്, നമ്മുടെ കണ്ടുമുട്ടലും ഈ കൂടിച്ചേരലൊക്കെ. മുമ്പൊക്കെ ആയിരുന്നെങ്കിലേ ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോ രണ്ടെണ്ണം വീശുമായിരുന്നു. ഇപ്പോഴും അതിനുള്ള മനസ്സൊക്കെ ഉണ്ട്. പിന്നെ നിന്നെ നോക്കിയിരുന്നോണ്ട് വയ്യ മോനാ. എന്നെവിടെ അച്ഛനെ കഴിക്കണമെങ്കിൽ ആ കുടനെ വിളിച്ച് പറഞ്ഞാൽ മതി. കള്ള് ഇപ്പൊ ഇവിടെ വേണ്ട. ഈ കള്ളും കഞ്ചാവൊന്നും ഇനി നമ്മുടെ വീട്ടിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഏതായാലും നല്ലൊരു ചടങ്ങ് കഴിഞ്ഞല്ലോ. രോഹിണി നല്ലൊരു ഭാര്യ ആവാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തല്ലോ. ആ സന്തോഷം മണിക്കൂറുകൾക്കുള്ളിൽ അറിഞ്ഞു പോവില്ലേ അച്ഛാ. നാളെ കോടതിയ. ജോസാറിന്റെ വക്കീല് കിണഞ്ഞു ശ്രമിച്ചാലും വിധി അനുകൂലമാവും തോന്നില്ല. നാളെ പിരിയുന്നതിന് മുമ്പ് ഇങ്ങനൊരു മണിയറ. ചിന്തിച്ചു നോക്കുമ്പോ കഷ്ടാവരുടെ കാര്യം. പിന്നെ സത്യം എന്നായാലും തെളിയുമല്ലോ. ജോസാറ് പിന്നെ പുറത്തു തന്നെ ഉണ്ടാവുമല്ലോ. ചിലര് തമ്മിൽ കണ്ടുമുട്ടുന്നത് നാടകം കളിക്കുന്നൊക്കെ അതുപോലെ തന്നെ പറ്റും. ജോസാറിന്റെയും രോഹിണിയുടെയും കാര്യം ആലോചിക്കുമ്പോ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാ. ഒരു സമയത്ത് എന്നെ ഭയന്ന് രണ്ടും കല്യാണം കഴിച്ച് ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു നിമിത്തം തന്നെയായിരുന്നു. ദൈവം നേരത്തെ കണ്ടുവച്ചതാ അവരെങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ. ഇപ്പോഴുള്ള ഈ തീയും പുകയൊക്കെ കെട്ടടങ്ങിയ ജോസാറ് രോഹിണിയും കൂട്ടി കാഞ്ഞിരപ്പള്ളിക്ക് പോവും. കടൽ പോലെ കിടക്കുക പറമ്പും പാടവും ഒക്കെ. അതൊക്കെ ഒന്ന് നനച്ചു നട്ടാ നന്നായിട്ട് ജീവിക്കാം, ഇഷ്ടം പോലെ സമ്പാദിക്കുകയും ചെയ്യാം. അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കൂടെ കൂടിക്കോളാൻ. കുറച്ച് ദിവസം ഞാൻ അവിടെ പോയി നിന്നതാണല്ലോ. അവിടെയൊക്കെ അച്ഛാ സത്യം പറഞ്ഞ ജീവിതമുള്ളത്. ഇവിടെ മൂന്ന് സെന്റിലൊരു വീട്, അതിനകത്ത് തമ്മിലടിയും തൊഴുതി കുത്തും. ദേ വരുന്നു അതിന്റെ ഒക്കെ തമ്പുരാട്ടി. എന്നാലും കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു സദ്യ തരാതിരുന്നത് വളരെ മോശമായിപ്പോയി. നിന്നെ പോലെയുള്ള സർപ്പങ്ങൾക്കൊക്കെ സദ്യ തന്നാലേ അത് കഴിച്ചിട്ട് നീയൊക്കെ വിഷം തുപ്പും. കല്യാണം നന്നായിട്ട് തന്നെ നടന്നു. അമ്പലത്തിൽ അന്നദാനവും നടത്തി. അതിനപ്പുറം പുണ്യമൊന്നും അമ്മയുടെ മോക്കും അമ്മയ്ക്ക് സദ്യ തന്നാ കിട്ടൂല. അവള് ദീർഘസുമംഗലിയായിട്ടിരിക്കട്ടെ. എവിടം കൊണ്ടാ നീ ഇത് പറഞ്ഞേന്ന് എനിക്കറിയാം. രോഹിണി ദീർഘസുമംഗലി ആയിരിക്കും, പക്ഷെ നിന്റെ മോളുടെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതെ, നാളെ ജോസാറ് കോടതിയിൽ നിന്ന് വിയർക്കുന്നെങ്കിൽ അതിന് കാരണക്കാരൻ ഒരു പെണ്ണുപിടിയെ മാത്രമല്ല, അതിലും നിങ്ങളുടെ മോക്കുമുണ്ട് നല്ലൊരു പങ്ക്. അതെന്നെങ്കിലും വെളിപ്പെടും. ഇന്ന് ജോസാറിനെതിരെ യുദ്ധം ചെയ്യുന്ന അവളുടെ അമ്മായിയമ്മ സത്യങ്ങൾ തിരിച്ചറിയുന്ന അത്രയും ദിവസമാ ആ വീട്ടിൽ അവളുടെയും അവന്റെയും ജീവിതം. അതിടയ്ക്കൊക്കെ എന്റെ അമ്മ ഓർക്കുന്നത് നന്നായിരിക്കും.
വീണ്ടു വിചാരമില്ലാത്ത ജന്തുക്കൾ എന്തോന്ന് ഓർക്കാനാടാ. ഇവളെയും ഇവളുടെ മോളെയും പോലുള്ളവർക്കേ ഒരു ഭാഗ്യമുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണുങ്ങളെ കിട്ടും. കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നതിന് പകരം വിഷമുള്ള പാമ്പിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്ക. ഞാൻ എത്ര വിഷമുണ്ടെന്ന് പറഞ്ഞാലും ചില ആണുങ്ങളെ കൊത്തിയാലും മരിക്കത്തില്ല. നാളെ കോടതി വിധി ജോസ് സാറിന് അനുകൂലമാവട്ടെ, അയാള് രക്ഷപ്പെടട്ടെ. അല്ല, ഈ നന്ദന്റെ അമ്മ എടഞ്ഞു നിക്കുന്നത് കൊണ്ട് തൂക്ക് കയറോ മറ്റോ? ഏ, സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയ്യോ, എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഭഗവാനെ, നല്ല ഉറക്കം വരുന്നുണ്ട്. ഗുഡ് നൈറ്റ്. അയാൾക്ക് തൂക്ക് കയറി തന്നെ കിട്ടും. നന്നാവത്തില്ല. ഈ ജന്മം ഇങ്ങനെ തന്നെയായിരിക്കും നിന്റെ അമ്മയും പെങ്ങളും. നീ മാറി എന്ന അവരുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. ജോസാർ രക്ഷപ്പെടാൻ ഒരു നേരിയ സാധ്യതയെങ്കിലും ഉണ്ടോ അച്ഛാ? ഞാനെന്നേ പറഞ്ഞ രാഗിയുടെ കൊലപാതക കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ ജയിലിൽ കിടന്നാലും ചത്താലും ആർക്കെന്ത് നഷ്ടം വരാൻ? ഏത് നിമിഷവും പണി മുടക്കുന്നൊരു കരളുമായിട്ട് നടക്ക്. എന്നാ അതുപോലല്ലോ ജോസാറിന്റെ കാര്യം. ലോകത്ത് ഒരച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത തെറ്റാ അവൻ ചെയ്തിരിക്കുന്നത്. കൊല്ലണമെന്നുണ്ടവനെ, അവനത് അർഹിക്കുന്നുമുണ്ട്. പിന്നെ നമ്മളാരും ആ സംസ്കാരത്തിൽ വളർന്നവരല്ലോ. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ തന്നെ അവന് നേടിക്കൊടുക്കണം. തൂക്കേറിയിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവനെ ഇനി കാണാതിരിക്കാനാ. ഞാനൊരു കൊലയാളി ആവാതിരിക്കാനാ. കണ്ട കൊന്നുപോകും, അത്രയ്ക്ക് കലിയുണ്ട് എനിക്ക്. അവന്റെ തെറ്റുകൾ നേരത്തെ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടതാ. ഇപ്പോ കുറച്ചുകൂടി വ്യക്തത കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തൂക്കുകയർ കിട്ടിയില്ലെങ്കിലും പരമാവധി ശിക്ഷ ഉറപ്പാണ്. മിക്കവാറും അവനെ ഇനി കുറെ വർഷങ്ങൾ കാണേണ്ടി വരില്ല. എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേച്ച എന്റെ മോള് അവനും ഒന്നിച്ച് ജീവിക്കരുത്. അവള് വാശി കാട്ടി സ്വന്തം കുഞ്ഞിന്റെ ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാതെ. അതൊരു ചെറിയ തെറ്റായി കാണാൻ പറ്റില്ല. അത് തന്നെയാ എന്നെ പിടിച്ചു കുലുക്കിയത്. മകൾ എന്ന അയാൾക്ക് അന്യായെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. മകൾ എന്ന അയാൾക്ക് അന്യായെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ചില ആൾക്കാർക്കൊപ്പം കൂടിക്കഴിഞ്ഞാൽ തെറ്റുകൾ ശരിയെന്ന് തോന്നും മോനെ. അതാണ് അവളുടെ കാര്യത്തിലും സംഭവിച്ചത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാ ഞാൻ കോടതിയിലേക്ക് പോകുന്നത്. അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് കിട്ടും. അവന് വേണ്ടി പ്രസന്റ് ആകുന്ന വക്കീല് എത്ര മിടുക്കനായാലും ശരി. ആ, നമുക്ക് ഇറങ്ങാം ടീച്ചറെ. മോൻ വരുന്നില്ലേ? എനിക്ക് അവനെ കാണാൻ വയ്യമ്മേ. അമ്മ വയ്ക്കും. മോന്റെ രാഖിമോളെ കൊന്നവന് ഇന്ന് ശിക്ഷ കിട്ടാൻ പോവാ. ഏത് രാഖിമോള്? എന്ത് ശിക്ഷ? അതെ, എന്റെ നന്ദേണ് അങ്ങനെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. കണ്ണിച്ചോരയില്ലാത്ത ഒരുത്തൻ ആ പാവത്തിനെ കൊന്നു.
ഇന്ന് അവനുള്ള കോടതി വിധി വരുന്ന ദിവസം മനസ്സിലാവുന്നുണ്ടോ? അവൻ ഇനി ജയിലിൽ കിടക്കട്ടെ, അവിടെ കിടന്ന് ഒടുങ്ങട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടാ. എന്റെ പെങ്ങളോട് ക്രൂരത കാണിച്ചവനെ ഞാൻ വിടത്തില്ല. സോറി, ഒരു നിമിഷം ഞാൻ എന്റെ പെങ്ങളെ കൊന്നവനെ കുറിച്ച് ഓർത്തു പോയി. അങ്ങനെയൊരു പ്രതീക്ഷ നൽകുന്ന എന്തിനാ? രോഹിണിയുടെ അമ്മ രണ്ടും കൽപ്പിച്ചാണ്, അവർ വെച്ചിരിക്കുന്ന വക്കീലും പ്രഗൽഭയാ. അമ്മച്ചിക്ക് ഉറപ്പ് വന്നിട്ട് കോടതി വിധി എതിരായ തിരിച്ചു ഒരു അമ്മച്ചി ചോദിക്കൂലേ എവിടെയാണ് എന്റെ കുഞ്ഞെന്ന്. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അമ്മച്ചി, വരുന്ന വരുന്ന പോലെ വരട്ടെ. ഒരു തെറ്റും ചെയ്യാത്തവരാ ഞാനും ജോസാറും ഒക്കെ. അപ്പോ ഞങ്ങള് ഇടയ്ക്കെങ്കിലും ഒന്ന് ജയിക്കണ്ടേ അമ്മച്ചി?